നമസ്കാരം വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്ത കേസിൽ ലോകായുക്ത ഇന്ന് വിധി പറയും. മുഖ്യമന്ത്രിക്കും കഴിഞ്ഞ സർക്കാരിലെ 18 മന്ത്രിമാർക്കും നിർണായകം. ഉപലോകായുക്തമാരെ വിധി പറയുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഹർജിയും പരിഗണിക്കും. ആലപ്പുഴ തകഴിയിലെ കർഷക ആത്മഹത്യയിൽ പ്രതിഷേധം തുടരുന്നു. നെൽ കർഷക സമിതി ഇന്ന് കരിദിനം ആചരിക്കും. യു ഡി എഫിന്റെ പ്രതിഷേധ കൂട്ടായ്മ ഇന്ന്. യുവമോർച്ച പ്രവർത്തകരുടെ കളക്ട്രേറ്റ് മാർച്ചും നടത്തും. ഗസയിൽ ആശുപത്രികൾക്ക് നേരെ ആക്രമണം തുടർന്ന ഇസ്രായേൽ. അൽഷിഫ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചെന്ന ലോകാരോഗ്യ സംഘടന. 37 നവജാത ശിശുക്കളടക്കം 650 രോഗികൾ മരണമുഖത്ത്. ആശുപത്രികളെ മനുഷ്യ കവചമാക്കരുതെന്ന യൂറോപ്യൻ യൂണിയൻ. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ തുരങ്കമിടിഞ്ഞ് കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നു. ട്യൂബ് വഴി ഓക്സിജൻ എത്തിച്ചു. 40 തൊഴിലാളികൾ തുരങ്കത്തിൽ കുടുങ്ങിയിട്ട് 24 മണിക്കൂർ. ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് തുടർച്ചയായ 9 ജയം. നെതർലൻഡ്സിനെ 160 റൺസിന് തോൽപ്പിച്ചു. ശ്രേയസ് അയ്യർക്കും കെ എൽ രാഹുലിനും സെഞ്ചുറി. ഇന്ത്യ ന്യൂസിലാൻഡ് സെമി ഫൈനൽ ബുധനാഴ്ച.